Welcome to SL's Academy. Mission 10 level model exam inde 27th video aanu. SL's Academy WhatsApp group il join cheyanayittu ee number like add me ennu message cheya. Telegram channel join cheyanayittu Telegram il SL's Academy official ennu search cheya. 50 marks inde exam aanu. Appo ella question um answer eduthan sramikka. Nare exam like po. ഒന്നാമത്തെ ചോദ്യം നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. രണ്ട് ഡച്ച് രേഖകളിൽ ബെറ്റിമെനി എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന പ്രദേശം. മൂന്ന് കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമം. നാല് പപ്പു എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ്? അഞ്ച് കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? ആറ് 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം. ഏഴ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? എട്ട് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ രണ്ടാമത്തെ നദി ഏത്? ഒൻപത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? പത്ത് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? 11 ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? 12 പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിക്കരയിൽ? 13 ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? 14 OV വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏത്? 15 കർവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? 16 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. 17 ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? 18 മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ആരുടെ വാക്കുകൾ? 19 ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകൾ? 20 കോട്ടയം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? 21 അയഡിന്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ. 22 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏത്? 23 ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം അനുഗമിച്ചവർ എത്ര പേർ? 24 ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ച ദിവസം. 25 രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം. 26 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആര്? 27 വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? 28 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? 29 ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. 30 രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നതെപ്പോൾ? 31 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു? മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തത് ആര്? മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. 34 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തത്. 35 ഇടുക്കി ജില്ല രൂപീകരിച്ച വർഷം. 36 കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള പഞ്ചായത്ത് ഏത്? 37 കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്. 38 കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം. 39 സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് ഏത്? 40 ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത്. 41 ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? 42 ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയ വർഷം. 43 എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? 44 തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി ഏത്? 45 എറണാകുളം ജില്ല രൂപീകരിച്ചതെന്ന്. 46 കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? 47 സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം. 48 സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? 49 ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം. 50 മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വർഷം. 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ എ രക്തസമ്മർദ്ദം. 2 ഡച്ച് രേഖയിൽ ബെറ്റിമെനി എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ സി കാർത്തികപ്പള്ളി. 3 കേരളത്തിലെ ആദ്യത്തെ ഇക്കോ കയർ ഗ്രാമം. ആൻസർ ഓപ്ഷൻ സി ഹരിപ്പാട്. 4 പപ്പു എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ്? ആൻസർ ഓപ്ഷൻ സി ഓടയിൽ നിന്ന്. 5 കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ ഡി പെരിയാർ. 6 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി 11. 7 സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ ഡി കുന്തിപ്പുഴ. 8 കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ രണ്ടാമത്തെ നദി ഏത്? ആൻസർ ഓപ്ഷൻ സി ഐരൂർ പുഴ. 9 കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി കാസർഗോഡ്. 10 ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ എ പമ്പ. 11 ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ ബി പെരിയാർ. 12 പ്രസിദ്ധമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിക്കരയിൽ? ആൻസർ ഓപ്ഷൻ സി പമ്പ. 13 ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ആൻസർ ഓപ്ഷൻ സി ആനമല. 14 ഒ വി വിജയൻ്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ ഡി തൂതപ്പുഴ. 15 കർവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ എ കബനി. 16 കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി 3. 17 ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകൾ? ആൻസർ ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. 18 മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ആരുടെ വാക്കുകൾ? ആൻസർ ഓപ്ഷൻ ബി ജോൺ ലോക്ക്. 19 ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണിത്? ആൻസർ ഓപ്ഷൻ ഡി DS കോത്താരി. 20 കോട്ടയം നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി ടി രാമറാവു. 21 അയഡിൻ്റെ കുറവ് മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ. ആൻസർ ഓപ്ഷൻ ബി ഗോയിറ്റർ. 22 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏത്? ആൻസർ ഓപ്ഷൻ എ പെനിയൽ ഗ്രന്ഥി. 23 ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം അനുഗമിച്ചവർ എത്ര പേർ? ആൻസർ ഓപ്ഷൻ ബി 78. 24 ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ച ദിവസം. ആൻസർ ഓപ്ഷൻ ഡി 1930 മാർച്ച് 12. 25 രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം. ആൻസർ ഓപ്ഷൻ സി പയ്യന്നൂർ. 26 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉപ്പു സത്യാഗ്രഹം നയിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി അബ്ബാസ് തിയബ്ജി. 27 വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ സി രാജഗോപാലാചാരി. 28 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി കേളപ്പൻ. 29 ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ഡി 89. 30 രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ 1931 സെപ്റ്റംബർ 7. 31 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി മദൻ മോഹൻ മാളവ്യ. 32 മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിദാനം ചെയ്തത് ആര്? ആൻസർ ഓപ്ഷൻ സി ഹെൻറി ഹെഡ്നി. 33 മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി 46. 34 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിദാനം ചെയ്ത് പങ്കെടുത്തത്. ആൻസർ ഓപ്ഷൻ സി സർദാർ KM പണിക്കർ. 35 ഇടുക്കി ജില്ല രൂപീകരിച്ച വർഷം. ആൻസർ ഓപ്ഷൻ ഡി 1972 ജനുവരി 26. 36 കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള പഞ്ചായത്ത് ഏത്? ആൻസർ ഓപ്ഷൻ ബി വട്ടവട. 37 കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്. ആൻസർ ഓപ്ഷൻ സി കുമളി. 38 കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം. ആൻസർ ഓപ്ഷൻ ബി ഉടുമ്പൻചോല. 39 സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി യുറേനിയം 235. 40 ഇന്ത്യ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത്. ആൻസർ ഓപ്ഷൻ എ 1974 മെയ് 18. 41 ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി എഡ്വേർഡ് ടെല്ലർ. 42 ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയ വർഷം. ആൻസർ ഓപ്ഷൻ ബി 1939. 43 എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി വയനാട്. 44 തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി ഏത്? आंसर ऑप्शन बी मणिमेखला। 45 എറണാകുളം ജില്ല രൂപീകരിച്ചതെന്ന് ആൻസർ ഓപ്ഷൻ എ 1958 ഏപ്രിൽ 1. 46 കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി ഇടപ്പള്ളി. 47 സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം ആൻസർ ഓപ്ഷൻ ബി അമാവാസി. 48 സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ബുധൻ. 49 ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ആൻസർ ഓപ്ഷൻ ഡി 1.3 സെക്കൻഡ്. 50 മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വർഷം ആൻസർ ഓപ്ഷൻ സി 1969 ജൂലൈ 20. 50 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.